السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കട്ടെ. അതിനായി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യുന്നു. മാഷാല്ലാ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സൂറത്തു അബസയിലെ 11 ആയത്ത് മുതലുള്ള ആയത്തുകളാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യാം, അത് ആദ്യം ഒന്ന് ഓതിത്തരാം. എല്ലാവരും എന്ത് ചെയ്യുക, ആദ്യം അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യാം, പുതിയത് ആദ്യം ഞാൻ അതൊന്ന് ഓതിത്തരാം ഒരു പ്രാവശ്യം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രാവശ്യം ഓതിത്തരുമ്പോൾ എല്ലാവരും എന്റെ കൂടെ എന്ത് ചെയ്യുക, ശബ്ദത്തിൽ ഓതുക കേട്ടോ. എന്നിട്ട് അതിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഇങ്ങനെയും കാഫ് എഴുതാറുണ്ട്. അതായത് നമ്മൾ പഠിച്ച ഒരു കാഫിന്റെ രൂപം ഇതാണ്, പിന്നെ നമ്മൾ പഠിച്ച ഒരു രൂപം ഇതാണ് അല്ലേ, പിന്നെ നമ്മൾ പഠിച്ച ഒരു രൂപം ഇതാണ്. ഇങ്ങനെയും കാഫ് എന്ത് ചെയ്യാറുണ്ട്, എഴുതാറുണ്ട്. മനസ്സിലായോ? ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എഴുതാറുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരും കല്ല കല്ല കല്ല. ഇവിടെ ലാമിന് ശബ്ദ് വന്നു, ശബ്ദുള്ള അക്ഷരങ്ങളെ കട്ടികൂട്ടി ഉച്ചരിക്കണം, അതിനെയാണ് നമ്മൾ ഇദ്ഗാം എന്ന് പറയുന്നത്. മനസ്സിലായോ? കട്ടികൂട്ടുക, ഉന്ന മറ്റേ തശ്ദീദ് എന്നാണ് ഇതിന് പറയുക. ഇദ്ഗാമല്ല, തശ്ദീദ്, കട്ടികൂട്ടി ഉച്ചരിക്കുക. ഷദ്ദ് ഷദ്ദ്, മനസ്സിലായോ? പിന്നെ ഈ ലാമിന് ഫതഹാണ് വന്നിട്ടുള്ളത്, ഫതഹന്റെ ഹർക്കത്താണ് വന്നിട്ടുള്ളത്. അപ്പോ ഫതഹുള്ള അക്ഷരങ്ങളെ നീട്ടാൻ വേണ്ടി അലിഫ് വന്നു. ഫതഹുള്ള അക്ഷരങ്ങളെ നീട്ടാൻ വേണ്ടിയിട്ട് അലിഫ് വന്നു, അലിഫ്. അപ്പൊ മദ്ദിന്റെ അക്ഷരങ്ങൾ മൂന്നെണ്ണമാണ്. ഫതഹുള്ള അക്ഷരങ്ങളെ നീട്ടാൻ വേണ്ടി അലിഫ് വരുന്നതാണ്. കസറുള്ള അക്ഷരങ്ങളെ നീട്ടാൻ വേണ്ടി സുക്കൂനുള്ള യാവരും, ലമ്മുള്ള അക്ഷരങ്ങളെ നീട്ടാൻ വേണ്ടി സുക്കൂനുള്ള വാവും വരുന്നതാണ്. ഇവിടെ ഫതഹുള്ള അക്ഷരമാണ്, ഫതഹുള്ള അക്ഷരം, അതിനെ നീട്ടാൻ വേണ്ടി അലിഫ് വന്നു. പിന്നെ
അതിന്റെ ഉടനെ തന്നെ മറ്റൊരു പദത്തിൽ മറ്റൊരു വേടിൽ ഹംസ വന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചു മദ്ദിന്റാക്ഷരത്തിന് ശേഷം ഹംസ അതേ പദത്തിൽ അതേ വേടിൽ അതേ കലിമത്തിൽ വരികയാണെങ്കിൽ ആ മദ്ദിന് മദ് മുത്തസി എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് മദ് മുത്തസി. അതിനെ മൂന്ന് അലിഫിന്റെ അളവ് മുതൽ അഞ്ചലിഫിന്റെ അളവ് വരെ നീട്ടാം. പക്ഷെ ഇവിടെ ഹംസ വേറെ കലിമത്തിലാണ് വന്നിട്ടുള്ളത്. ഹംസ വേറെ കലിമത്തിലാണ്. ആ മദ്ദിന് പറയപ്പെടുന്ന പേരാണ് മദ് മുൻഫസിൽ. മദ് മുൻഫസിൽ, മദ് മുൻഫസിൽ. മനസ്സിലായോ? മദ് മുൻഫസിൽ. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ മദ് മുൻഫസിൽ, ഇതിനെ ഒരലിഫിന്റെ അളവ് മുതൽ മൂന്നലിഫിന്റെ അളവ് വരെ നീട്ടാം എന്നാണ്. ഒരലിഫിന്റെ അളവ് മുതൽ മൂന്നലിഫിന്റെ അളവ് വരെ നീട്ടാം എന്ന്. അപ്പൊ എങ്ങനെ ഓതുക? കല്ലായി, കല്ലായി, കല്ലായി. നൂനിന് ശബ്ദാണ്, ശബ്ദുള്ള അക്ഷരങ്ങളെ കട്ടികൂട്ടി ഉച്ചരിക്കണം. മനസ്സിലായോ? ശബ്ദുള്ള അക്ഷരങ്ങളെ കട്ടികൂട്ടി ഉച്ചരിക്കണം. മാത്രമല്ല, നൂനിനും മീമിനും ശബ്ദ് വന്നാൽ കട്ടികൂട്ടി ഉച്ചരിക്കുന്നതിനോടൊപ്പം മണിക്കണം. മീമിനും നൂനിനും ശബ്ദ് വന്നാൽ കട്ടികൂട്ടി ഉച്ചരിക്കുന്നതിനോടൊപ്പം മണിക്കണം. എന്താ മണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരിമൂക്കിൽ ശബ്ദത്തെ അല്പസമയം നിർത്തുന്നതിനാണ് മണിക്കുക എന്ന് പറയുന്നത്. നമുക്ക് തന്നെ ഒരു ജർക്കിങ്, ഒരു തരിപ്പ് ഇങ്ങനെ അനുഭവപ്പെടും. ഒന്ന് ഓതി നോക്ക് എല്ലാവരും. കല്ല അക്ഷരങ്ങളെ നീട്ടാൻ അലിഫാണ് വരുന്നത്. ഫതഹുള്ള അക്ഷരങ്ങളെ നീട്ടാൻ അലിഫാണ് വരുന്നത്. ഒരലിഫിന്റെ അളവ് നീട്ടണം. ഒരലിഫിന്റെ അളവ് ഇന്നഹാ അലിഫ് എന്ന് ഉച്ചരിക്കാൻ എത്ര സമയം വേണോ അത്ര സമയമാണ് നീട്ടേണ്ടത്. കല്ല ഇന്നഹാതദ്കിറ, കല്ല ഇവിടെ ആയത്ത് അവസാനിക്കുന്ന സ്ഥലത്ത് ഹാത്താ ആണ് വന്നിട്ടുള്ളത്. ആയത്ത് അവസാനിക്കുന്ന സ്ഥലത്ത് എന്ത് വന്നു? ഹാത്താ. ആയത്ത് അവസാനിക്കുന്ന സ്ഥലത്ത് എന്ത് വന്നു? ഹാത്താ വന്നു. അപ്പൊ നമ്മള് ഏതെങ്കിലും, ഇനി ആയത്ത് അവസാനിക്കുന്ന സ്ഥലം തന്നെ ആവണം എന്നില്ല, ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളുടെ ശ്വാസം മുറിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയത്തുകൾ അവസാനിക്കുന്നു, ആ സ്ഥലങ്ങളിൽ ഹാത്ത ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഹാത്ത ആണെങ്കിൽ അവിടെ നമ്മൾ ഹാത്തന്ന് ഉച്ചരിക്കാൻ വേണ്ടി പാടില്ല. അതിന് മുമ്പത്തെ അക്ഷരം ഏതക്ഷരമാണോ, അതിന് ഏത് ഹർക്കത്താണോ, ആ ഹർക്കത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അവസാനിപ്പിക്കണം എന്നാണ്. ഇവിടെ റാക്ക് ഫതഹാണ്, റായിനെ ഫതഹ് കൊടുത്തുകൊണ്ട് നിർത്തുക, അതിനോടൊപ്പം ഹായിനേക്ക് ഒരു തോന്നിപ്പിക്കൽ, തദ്കിറ, കണ്ടോ? അങ്ങനെ കല്ല ഇന്നഹാ തദ്കിറ, കല്ല ഇന്നഹാ തദ്കിറ, കല്ല ഇന്നഹാ. ഇനി അടുത്ത് നോക്ക്. ഫമൻ 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 ശാ, ഫമൻ ഫമൻ. ഇവിടെ
സാക്കിനായി നൂന് വന്നു. സുക്കൂനുള്ള നൂന് എന്നാണ് നമ്മൾ അതിനെന്ത് ചെയ്യുന്നത്, അതായത് സാക്കിനായി നൂന് എന്നാണ് പറയുക. ഫമൻ ഷാ, ഫമൻ ഷാ, ഷീൻ, ഷീനും വന്നു. മനസ്സിലായോ? ഫമൻ ഷാ ഷീനും വന്നു. ഷീൻ സാക്കിനായി നൂനിന് ശേഷം ഷീന് വന്നു. സാക്കിനായി നൂനിന് ശേഷം എന്ത് വന്നു? ഷീൻ. ഇവിടെ നിയമം ഇഖ്ഫാ ആണ്, മറച്ചു മണിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങൾ അഞ്ചാണ്. ഒന്നാമത്തേത് ഇൽഹാർ, വെളിവാക്കി ഉച്ചരിക്കൽ. ഇൽഹാറിന് ആറ് അക്ഷരങ്ങളുണ്ട്. ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ. ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ, ആറ് അക്ഷരങ്ങൾ. മനസ്സിലായോ? രണ്ടാമത്തേത് ഇദ്ഗാമും ബിഗുന്ന. ഇദ്ഗാമും ബിഗുന്നക്ക് നാല് അക്ഷരങ്ങളാണ്. യാ, വാവ്, മീം, നൂൻ. യാ, വാവ്, മീം, നൂൻ. മൂന്നാമത്തേത് ഇദ്ഗാമും ബിലാഗുന്ന. അതിന് രണ്ട് അക്ഷരങ്ങളാണ്. ഏതൊക്കെയാ? റാ, ലാ. നാലാമത്തെ നിയമം ഇഖ്ലാബാണ്. ഇഖ്ലാബിന് ഒരക്ഷരേ ഉള്ളൂ, ബ. അഞ്ചാമത്തെ നിയമം ഇഖ്ഫാ ആണ്. ഇഖ്ഫായിന് 15 അക്ഷരങ്ങളാണ്. അതിൽപ്പെട്ട ഒരക്ഷരമാണ് ഷീൻ. മനസ്സിലായോ? ഇപ്പൊ സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ഇഖ്ഫായിന്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ സാക്കിനായ നൂനിനെയും തൻവീനിനെയും മറച്ചു മണിച്ചുച്ചരിക്കണം. ഫമൻ ഷ, മനസ്സിലായോ? ഫമൻ ഷ. ഇനി അത് കഴിഞ്ഞിട്ടെന്താ? ഷ. അപ്പൊ ഷീന് ഫതഹ് വന്നു. ഫതഹുള്ള അക്ഷരങ്ങളെ നീട്ടാൻ അലിഫാണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഒരു അലിഫിന്റെ അളവ് നീട്ടണം. പക്ഷേ നോക്കുമ്പോ മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ കലിമത്തിൽ വന്നിട്ടുണ്ട്. ഈ മദ്ദിനെയാണ് നമ്മള് മദ് മുത്തസിൽ എന്ന് പറയുന്നത്. മദ് മുത്തസിൽ, മദ് മുത്തസിൽ. മനസ്സിലായോ? ഈ മദ്ദിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മദ് മുത്തസിൽ. അതായത് മൂന്ന് അലിഫിന്റെ അളവ് മുതൽ അഞ്ചലിഫിന്റെ അളവ് വരെ നീട്ടാമെന്നാണ്. മൂന്നലിഫിന്റെ അളവ് മുതൽ അഞ്ചലിഫിന്റെ അളവ് വരെ നീട്ടാം. ഫമൻ ഷാ, ഫമൻ ഷാ, ഫമൻ ഷാ ദക്കറ, ഫമൻ ഷാ. മനസ്സിലായോ? ഹാത്ത അല്ലെങ്കിൽ ഹാ. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞ അതേ നിയമമാണ്. ഇവിടെ ഈ ഹായിനെ ഉച്ചരിക്കൂല, എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തൂല. പിന്നെ വഖ്ഫ് ചെയ്യുമ്പോൾ നിർത്തുമ്പോ എങ്ങനെയാ നിർത്തുന്നത്? റാക്ക് ഫതഹ് കൊടുക്കുന്നു, റാക്ക് ഫതഹ് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? റായിനെ നിർത്തുന്നു. ആ റാക്കിന് ഓൾറെഡി ഫതഹ് ആണല്ലോ. ആ ഫതഹോട് കൂടിയിട്ട് റാവിനെ നിർത്തും. ഫമൻ ഷാ ദക്കറ, ഫമൻ ഷാ ദക്കറ. പിന്നെ നീ അടുത്ത നോക്ക്. ഫീ സുഹുഫിൻ മുകർറമ. ഫീ ഫാക്ക് കസ്ര വന്നു. കസറുള്ള അക്ഷരങ്ങളെ നീട്ടാൻ സുക്കൂനുള്ള യാണ് വരുന്നത്. ഫീ, ഫീ, സുഹൂഫിൻ, സുഹൂഫിൻ. ഫാക്ക് തൻവീൻ കസറ് വന്നു, തൻവീനാണ്.
തൻവീനിന് ശേഷം മീം വന്നു. മനസ്സിലായോ? സാക്കിനായി നൂനോ തൻവീനോ ശേഷം മീം വന്നാൽ എന്താ നിയമം? ഇദ്ഗാമുൻ ബിഹുന്ന. എന്താ നിയമം? ഇദ്ഗാമുൻ ബിഹുന്ന, മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. റാക്ക് ശബ്ദ് വന്നു. ശബ്ദുള്ള അക്ഷരങ്ങളെ കട്ടികൂട്ടി ഉച്ചരിക്കണം. മനസ്സിലായോ? അവസാനം ഹാത്ത ആണ്. ഹാത്തായിന് എന്താവൂല, നിർത്തുന്ന സന്ദർഭത്തിൽ, ദായത്തിന്റെ അവസാനത്തിലായാലും ശരി എവിടെയായാലും ശരി, നിർത്തുന്ന സന്ദർഭത്തിൽ എന്താക്കൂല, ഹാത്തായിനെ ഉച്ചരിക്കൂല. തൊട്ടു മുമ്പത്തെ അക്ഷരത്തിന് ഏതൊരു ഹർക്കത്താണോ ആ ഹർക്കത്തിന്റെ മേൽ നിർത്തുകയും ഹാലിലേക്ക് ഒരു തോന്നിപ്പിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നു, ശബ്ദം നമ്മൾ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു, സൂറത്തു അബസയിലെ മൂന്നായത്തുകൾ, 11, 12, 13 മൂന്നായത്തുകൾ പഠിച്ചു, അതിന്റെ നിയമവും പഠിച്ചു. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖിയാമനാളെ വരെ പരിശുദ്ധ ഖുർആൻ ഓതാനും ഖുർആനുമായി ബന്ധം പുലർത്താനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. ആമീൻ. ഇനി എല്ലാവരും ശ്രദ്ധിക്കൻ, ആ മൂന്നായത്തുകൾ ഞാൻ ഒന്നുകൂടെ ഓതിത്തരാം, എന്നിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا إنها تذكرة فمن شاء നമ്മുടെ ഈ പഠനത്തെ ഒരു സാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.